ഈശോയിലേറെ സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗം. സ്വർഗം നേടുവാനുള്ള യോഗ്യതാ നിർണയം. ഇത് എൻട്രൻസ് പരീക്ഷകളുടെ കാലഘട്ടമാണ്. എല്ലാത്തിനും എല്ലായിടത്തും യോഗ്യത നിർണയിക്കുന്ന പരീക്ഷകളുണ്ട്. സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള നിന്റെ യോഗ്യതാ പരീക്ഷയെക്കുറിച്ചാണ്. മാനസാന്തരമാണ് സ്വർഗം പുൽകുവാനുള്ള നമ്മുടെ യോഗ്യത. കർത്താവായ ഈശോ മിശിഹ തന്റെ ദൗത്യം ആരംഭിക്കുകയാണ്. സ്നാപകൻ അവസാനിപ്പിച്ചെടുത്ത് മിശിഹ ദൗത്യം ആരംഭിക്കുന്നു. മാനസാന്തരപ്പെടുവിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരത്തിന് ചിലപ്പോൾ ഇന്ന് അർത്ഥങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ട്. കാരണം പലപ്പോഴും പാപം പാപമല്ലാത്ത അവസ്ഥ ജീവിക്കുന്നു. പാപത്തിൻ്റെ ബോധമുണ്ടാകുന്നില്ല. ചിലയിടങ്ങളും കാരണങ്ങളുമൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഭാഗമായതുകൊണ്ട് പാപമാണെന്ന് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പം മാനസാന്തരം ആവശ്യമില്ല തോന്നിപ്പോകാമായിരിക്കാം. മാനസാന്തരമുണ്ടായാൽ സ്വർഗം നമുക്ക് സ്വന്തം. നമുക്ക് സ്വർഗം കിട്ടുമോ? പലപ്പോഴും നമ്മുടെ ജീവിത ക്രമങ്ങളിൽ പല പാപങ്ങളും ഇന്ന് പാപമല്ലാത്ത രീതിയിലാണ് കടന്നുകൂടുക. പാപബോധം നമുക്ക് നഷ്ടമാകുന്നുണ്ട്. ദൈവം ഓർമ്മിപ്പിക്കുന്നു, അനുതാപത്തോടുകൂടെ പാപബോധത്തോടുകൂടെ മുമ്പോട്ട് പോയി മനസ്താപത്തിൽ സ്വർഗം സ്വന്തമാക്കുവാൻ നീ പരിശ്രമിക്കണമെന്ന്. നമുക്ക് ഒരുപാട് ഓടുന്നുണ്ട്, ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ നെയ്യുന്നുണ്ട്. നമ്മുടെ ഓട്ടവും അധ്വാനങ്ങളും സ്വപ്നങ്ങളുമൊക്കെ പലപ്പോഴും നമ്മൾ സങ്കടപ്പെടുത്തുന്നുമുണ്ടാവാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതക്രമങ്ങൾ എവിടെങ്കിലുമൊക്കെ മനസ്താപം ആവശ്യമായ ഒരു കുറവ് ഇന്നും അവശേഷിക്കുന്നുണ്ടാവാം. നാം മറന്നുപോയിട്ടുണ്ടാവാം, അറിയാത്തതായിരിക്കാം. നിന്റെ ചിന്തകളോ സ്വഭാവങ്ങളോ ആരുടെയെങ്കിലും കണ്ണുനീരിന് കാരണമാക്കിയിട്ടുമുള്ളതാവാം. ക്രിസ്തു എന്ന് ഓർമ്മിപ്പിക്കുന്നു, നന്മയുടെ മനസ്സോടുകൂടെ മാനസാന്തരപ്പെട്ടുകൊണ്ട് സ്വർഗം സ്വന്തമാക്കുവാൻ നീ പരിശ്രമിക്കുക. ജീവിത വഴികളിലെ എല്ലാ കുറവുകളെയും വിശുദ്ധമായ കുമ്പസാരത്തിലൂടെ സാധ്യമാകുന്ന ഏറ്റവും അടുത്ത നിമിഷത്തിൽ നന്മയുടെ പാതയിൽ എത്തപ്പെടുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുമ്പോൾ ഹൃദയം തുറന്നിട്ടുകൊണ്ട് അനുതാപത്തോടുകൂടെ ഒന്നുകൂടിയ പാപ സാഹചര്യങ്ങളെയും ജീവിതക്രമങ്ങളുടെ പാളിച്ചകളെയും തിക്താനുഭവങ്ങളെയും ഒക്കെ വിശുദ്ധിയിൽ വിട്ടുപേക്ഷിച്ചുകൊണ്ട് നമുക്കിന്ന് നമ്മളെ തന്നെ അനുഗ്രഹമാക്കാം. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് സ്വർഗം ആനന്ദിക്കുക. നമ്മുടെ ഭവനം സ്വർഗമാക്കാം, ജീവിതയിടങ്ങൾ സ്വർഗമാക്കാം, നാം വസിക്കുന്നതിനെ സ്വർഗമാക്കി മാറ്റാം. മനസ്താപത്തോടുകൂടെ നമ്മുടെ കൂടെയുള്ള സ്വർഗം അനുഭവവേദ്യമാക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കുകയും ചെയ്യാം. ക്ഷമിക്കപ്പെടേണ്ടവയെ ക്ഷമിച്ചുകൊണ്ട്, തിക്താനുഭവങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട്, പൊറുക്കപ്പെടേണ്ടവയെ പൊറുത്തുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാവത്തിൽ നമുക്കാവുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.